വ്യാജ കോവിഡ് ഇല്ലാ സർട്ടിഫിക്കറ്റുമായി അതിർത്തി കടക്കുന്നവരുടെ എണ്ണം കൂടിയതോടെ നിയന്ത്രണം കടുപ്പിച്ച് കർണാടകം. QR കോഡ് പതിപ്പിച്ച നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ ശരിപ്പകർപ്പും മൊബൈൽ SMS കാണിക്കാതെ കർണാടകത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല. വയനാട് അതിർത്തിയിലെ കർണാടക ചെക്ക് പോസ്റ്റായ കുട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. മുഴുവൻ കർണാടക അതിർത്തി കടക്കാൻ കേരളത്തിൽ നിന്നുള്ളവർ കൊണ്ടുവന്ന വ്യാജ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ. ബാവലി, മൂലഹള്ള എന്നീ ചെക്ക് പോസ്റ്റുകളിലും നൂറുകണക്കിന് പേരാണ് വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി പ്രതിദിനം എത്തുന്നത്. ഇതോടെ കർണാടക നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇവിടുന്ന് റിട്ടേൺ തിരിച്ചു വിടുന്നുണ്ട് കുറേ ആൾക്കാർ. നമ്മളെ വണ്ടി കുഴപ്പമില്ല, ഇതേമാരത്തെ കാർഗോ വണ്ടികൾ കുഴപ്പമില്ല, പാസഞ്ചർ വണ്ടിക്കാണ്ട് കുറച്ച് പ്രശ്നങ്ങൾ. സർട്ടിഫിക്കറ്റിലെ കോഡ് ഉപയോഗിച്ച് ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി പ്രവേശിപ്പിക്കൂ. സാമ്പിൾ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന മൊബൈൽ സന്ദേശവും ഉദ്യോഗസ്ഥരെ കാണിക്കണം. സാമ്പിൾ കൊടുക്കല്ലേ, അപ്പൊ തന്നെ മൊബൈൽ നമ്പർ മേടിച്ചപ്പോ സാമ്പിൾ കളക്ട് ആയിട്ടുണ്ടെങ്കിൽ സാമ്പിൾ കളക്ടഡ് എന്നിട്ട് മെസ്സേജ് വരും, അതിൽ SRF ID ഉണ്ടാവും. വരുന്ന ഇതിൽ SRF ID ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ എല്ലാം ഇങ്ങനെ ജെറക്സ് കോപ്പി എടുത്തിട്ട് വരും. ചിലതിൽ സീൽ ഉണ്ടാവത്തില്ല, സിഗ്നേച്ചർ ഉണ്ടാവത്തില്ല, അങ്ങനത്തെയൊക്കെ റിട്ടേൺ അയക്കുന്നുണ്ട് നമ്മൾ. മൂന്ന് ചെക്ക് പോസ്റ്റുകളിലും കർണാടക ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും പ്രത്യേക വിഭാഗം തന്നെ പരിശോധനയ്ക്കായുണ്ട്. സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്ന് സംശയം തോന്നുന്ന മുഴുവൻ ആളുകളെയും തിരിച്ചുവിടുകയാണ്. തിരികെ പോകുന്നവരിലധികവും മലപ്പുറം വയനാട് സ്വദേശികളാണ്. സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു സംഘം മലപ്പുറം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. ഇതേക്കുറിച്ച് വിവിധ വിഭാഗങ്ങൾ അന്വേഷണം തുടങ്ങി. ക്യാമറമാൻ VR രാഗേഷിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.